السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ ഖുർആനിൽ 63-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുനാഫിഖൂൻ. നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരായത്തിനെ കുറിച്ച് ഇൻഷാല്ലാ ഇന്ന് വിശദീകരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ ഒരു 10-ാമത്തെ ആയത്തുണ്ട്. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت. الله سبحانه وتعالى പറയാണ്, وأنفقوا നിങ്ങൾ ചെലവഴിക്കുക, مما رزقناكم നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന്, ഏതിൻ്റെ മുമ്പായി, മിൻ ഖബലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്കോരോരുത്തർക്കും മരണം വരുന്നതിൻ്റെ മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെലവഴിക്കുക. ഈ ചെലവഴിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തയിൽ ആദ്യം പോകുന്നത് കാശാണ്. എന്നാൽ തഫ്സീറുകളിൽ കാണാം, അള്ളാഹു തആല നൽകിയതിൽ നിന്ന് മരണത്തിൻ്റെ മുമ്പായി നല്ല നിലക്ക് ചെലവഴിക്കുക എന്ന് അള്ളാഹു തആല പറഞ്ഞത് 3 സാധനങ്ങളാണ്. 1 വഖ്ത്, 2 ഔലാദ്, 3 അംവാല്. അതായത് 1 നമ്മുടെ സമയങ്ങൾ, ഔഖാത്ത്, നമ്മുടെ സമയങ്ങൾ. അത് നിങ്ങൾ മരിക്കുന്നതിൻ്റെ മുമ്പായി നിങ്ങൾ നല്ല നിലക്ക് ചെലവഴിക്കണം. ഇവിടെ ചെലവഴിക്കാൻ പറഞ്ഞ 3 സാധനങ്ങളാണ്. 1 നിങ്ങളുടെ സമയങ്ങൾ. സമയം എന്ന് പറയുന്നതിൻ്റെ വില നമുക്ക് ഇപ്പോൾ മനസ്സിലാവൂല. സമയത്തിൻ്റെ വില നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾക്ക് അസുഖം വന്നിട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ, നമ്മളെ നാവ് കൊണ്ട് ഒന്നും ഉരിയാടാൻ കഴിയാതെ പ്രയാസത്തിൽ കിടക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകുക, റബ്ബേ നീ എനിക്ക് ഒരുപാട് സമയങ്ങൾ തന്നിരുന്നല്ലോ, എനിക്ക് നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നല്ലോ, എനിക്ക് ഇഷ്ടം പോലെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ, പകൽ എത്ര നോമ്പെടുത്താലും എനിക്കൊരു ക്ഷീണമില്ലാത്തൊരു കാലം എനിക്കുണ്ടായിരുന്നല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലിൽ നിന്നാലും എനിക്ക് ക്ഷീണമില്ലാത്ത നല്ല പവറുള്ള ശരീരം എനിക്കുണ്ടായിരുന്നല്ലോ, അന്ന് ഞാൻ അധ്വാനിച്ചില്ലല്ലോ, എൻ്റെ സമയങ്ങളൊക്കെ വെറുതെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് അപ്പോഴാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുക. അപ്പൊ നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ ഒഴിവ് സമയങ്ങൾ. അത് അല്ലാഹു നമുക്ക് നൽകിയതാണ്. നമുക്ക് ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി അത് അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടതിന് എന്ത് ചെയ്യണം, നമ്മൾ ചെലവഴിക്കണം. നമ്മളെ കുടുംബത്തിന് നോക്കണ്ട എന്നോ, കുടുംബത്തിൻ്റെ കാര്യം ശ്രദ്ധ ചെലുത്തണ്ട എന്നോ ഒന്നുമല്ല, അതൊക്കെ വേണം. എന്നാൽ നമ്മുടെ സമയങ്ങൾ നമ്മെ പടച്ച ലോകരക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ? കാലഘട്ടത്തിൻ്റെ അവസാന ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിക്കൊണ്ട് പറയുന്നുണ്ട്, അള്ളാഹുവിനെ മറക്കുന്ന ഒരു കാലഘട്ടം വരും. 24 മണിക്കൂറിൽ 1 സെക്കൻഡ് പോലും നമ്മെ പടച്ച, നമുക്ക് ഭക്ഷണം തരുന്ന, നമുക്ക് എല്ലാം തരുന്ന അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ 1, മരിക്കുന്നതിന് മുമ്പായി നമുക്ക് തന്ന സമയം അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ടതിൽ എന്ത് ചെയ്യണം, നമ്മൾ ചെലവഴിക്കണം. സമയത്തിൻ്റെ വില എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഉദാഹരണം പറയണം. ബഹുമാനപ്പെടുമ്പം ഖസ്റാലി റളിയല്ലാഹു അൻഹുവിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലാകുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു ഐസ് കച്ചവടക്കാരൻ ഒരു പെട്ടി ഐസുമായി അങ്ങാടിയിൽ പോയി. എന്തിനു വേണ്ടിയിട്ട്? വൈകുന്നേരം തൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും കഴിക്കണമെങ്കിൽ ഈ ഐസ് വിറ്റിട്ട് വേണം. അങ്ങനെ ഐസും പെട്ടിയുമായി ഇദ്ദേഹം അങ്ങാടിയിൽ വന്നു നോക്കുകൊണ്ട് അവിടെ ഭയങ്കര ഒരു കളി നടക്കുകയാണ്, ഭയങ്കര ഒരു മാജിക് നടക്കുകയാണ്.
ഈ മാജിക്കിൽ ഇദ്ദേഹം പല അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട്. ഈ മാജിക്ക് കണ്ടപ്പോ തൻ്റെ ഐസുംപെട്ടിയുടെ കാര്യം മറന്നുപോയി. ഐസുംപെട്ടിയുടെ കാര്യം മറന്നുപോയി. ഈ മാജിക്ക് കാണാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. അങ്ങനെ അങ്ങനെ മാജിക്ക് കണ്ട് 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 അവസാനം മാജിക്കൊക്കെ കഴിഞ്ഞ് ഈ മജീഷ്യൻ പൈസ പിരിക്കാണ്. പൈസ പിരിക്കുന്ന സമയത്താണ് റബ്ബേ ഞാൻ ഐസും പെട്ടിയുമായി ഒന്ന് ഐസ് വിൽക്കാൻ വേണ്ടി വന്നതാണല്ലോ, ഐസ് വിറ്റിട്ട് അതിൻ്റെ കാശ് കൊണ്ട് വേണമല്ലോ എൻ്റെ ഭാര്യക്കും മക്കൾക്കും ഇന്ന് രാത്രി കഴിക്കാൻ എന്ന് പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. വേഗം വന്ന് തൻ്റെ ഐസും പെട്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ ഐസൊക്കെ വെള്ളമായി പോയിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? തൻ്റെ കുട്ടികൾക്കും തൻ്റെ ഭാര്യക്കും കടിക്കേണ്ട സാധനം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. പക്ഷെ വഴിയിൽ വെച്ച് ഒരു കളി കണ്ടു, മാജിക് കണ്ടു, അതിൽ മുഴുകി. ഇദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ഭാര്യയെയും കുട്ടിയെ സമീപിക്കുക എന്നതുപോലെയാണ് നമ്മളും. നമുക്കൊരുപാട് സമയങ്ങൾ തന്നു, ഇഷ്ടംപോലെ കച്ചവടം ചെയ്യാണ്, എത്ര കച്ചവടം ചെയ്താലും അല്ലാഹു തആല ഉണ്ട്. പക്ഷെ ആ ലാഭത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഈ ചീഞ്ഞളിഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് ഇറച്ചി കഷ്ണം കാണുന്ന നായ്ക്കൾ പോകുന്ന മാതിരി, ഏയ് ഇറച്ചി കഷ്ണം കാണുന്ന നായ്ക്കൾ പോകൂലേ എന്നതുപോലെയാണ് ദുനിയാവിനെ സ്നേഹിക്കുന്ന ആളുകൾ. ഈ ദുനിയാവിന്റെ ചീഞ്ഞളിഞ്ഞ കോപ്രായത്തനങ്ങൾക്ക് പിന്നാലെ മനുഷ്യന്മാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവർ അള്ളാഹു തആല ഒരുക്കി വെച്ച, അള്ളാഹു സുബ്ഹാനഹു വതആല സജ്ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതായ സ്വർഗത്തിന്റെ മാസ്മരികതകളൊക്കെ മറന്നുപോയി ദുനിയാവിന്റെ ഈ സുഖലോലുപതയിൽ മതി മറന്നിട്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ എങ്ങനെ ബരീക്ക് ചൊല്ലും എന്നതുപോലെയാണ് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദുന അസ്റഈൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സമയത്താണ് റബ്ബേ പറ്റിച്ചല്ലോ, എൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു പോയല്ലോ, എന്താണ് ഇനി ചെയ്യുക, ഇനി ഒന്നിനും കഴിയില്ലല്ലോ. അള്ളാഹിനോട് പറയും പടച്ചോനെനിക്ക് കുറച്ച് സമയം പിന്തിച്ചു കൊണ്ടാന്ന് പറയും. നടക്കൂല. ഓരോ മനുഷ്യന്റെ അജലെത്തിക്കഴിഞ്ഞാൽ റബ്ബിലൗല അഖർതനീല അജലിൻ ഖരീബ്, ഏയ് എനിക്ക് കുറച്ച് സമയം പിന്തിച്ചു കൊണ്ട റബ്ബേ ഞാൻ സ്വതൊക്കെ ചെയ്തോളാം. പക്ഷേ വല യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു മനുഷ്യന്റെ സമയത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും ബിന്ദിക്കൂല. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു തആല തന്ന സമയങ്ങൾ അള്ളാഹു തആലക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ എന്ത് ചെയ്യണം, ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതിൽ വേറെ രണ്ട് കാര്യങ്ങളുണ്ട്, അംവാല് അതുപോലെ ഔലാദ്. ഇൻഷാല്ലാ അവരെ കുറിച്ച് നമുക്ക് നാളെ പറയാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.